ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ ജോബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കേരള ഗവൺമെൻറ് ജോബിനെ കുറിച്ചിട്ടാണ്, കേരള പി എസ് സി വന്നിട്ടുള്ള ജോബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കൊക്കെ അയക്കാൻ പറ്റുന്ന ജോബാണ്. മാക്സിമം എല്ലാവരും അയക്കുക, മറ്റുള്ളവർ ഷെയർ ചെയ്യാം, വീഡിയോയിൽ കിടക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നവർ കേരള ഗവൺമെൻറ് ജോബിനെ കുറിച്ചാണ്, പി എസ് സി വന്നിട്ടുള്ള ജോബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്ലസ് ടു യോഗ്യതയുള്ളവർക്കൊക്കെ അയക്കാൻ പറ്റുന്ന ജോബാണ്. ഇപ്പോൾ ജോബിനെ കുറിച്ച് നോക്കാം. ജോബ് വന്നിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിലാണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് വന്നിട്ടുള്ളത്. കേരള ഗവൺമെൻറ് ജോബാണ്. ഇതിൻ്റെ പോസ്റ്റ് നെയിം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഡ്രൈവർ ട്രെയിനിയാണ്. വേക്കൻസീസ് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതിപ്പോൾ ഇതുവരെ അത് കണക്കെടുത്തിട്ടില്ല, ഒരുപാട് വേക്കൻസീസ് വരും. ഓക്കെ, ജോബ് ലൊക്കേഷൻ കേരളത്തിലാണ് ജോബ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. സാലറി 20,000 to 45,000 വരെയാണ് സാലറി. അയക്കേണ്ട ഓൺലൈൻ വായിക്കേണ്ട, ഓൺലൈൻ വായിക്കേണ്ട ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്, നോട്ടിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. തയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 9 September 2020 ആണ്. അടുത്ത മാസം 9ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഒഫീഷ്യൽ ലിങ്കും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമുക്ക് ഇനി ഓരോന്നും നോക്കാം, കാറ്റഗറി നമ്പരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. 36/2020 കാറ്റഗറി നമ്പർ, ഡിപ്പാർട്ട്മെൻറ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ്. പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം വേക്കൻസി പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരുപാട് വേക്കൻസീസ് വരും. ഇപ്പം കറക്റ്റായിട്ട് എണ്ണം അവർ പറയുന്നില്ല, എങ്കിലും ഒരുപാട് വേക്കൻസീസ് വരും. 18 മുതൽ 26 വയസ്സ് ഇടയ്ക്കുള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. 18 നും 26 വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്, +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇക്വാലിറ്റിയിലുള്ള എന്തെങ്കിലും ഒരു എക്സാം പാസ്സായിരിക്കണം. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഒരു മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഹെവി വെഹിക്കിളൊക്കെ ഓടിച്ചും, അങ്ങനെയുള്ള ഹെവി പാസഞ്ചർ വെഹിക്കിളൊക്കെ ഓടിച്ചും ബാഡ്ജും വേണം. അപ്പം ഹെവി ലൈസൻസും വേണം, ബാഡ്ജും വേണം, ഓടിച്ചുള്ള ചെറിയ എക്സ്പീരിയൻസും വേണം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. ഹൈറ്റ് വിത്തൗട്ട് ഫുട് വെയർ 165 സെൻറ്റിമീറ്റർ ആണ് ജനറൽ കാറ്റഗറിക്ക്. എസ് സി എസ് ടിക്ക് 160 മതി. വെയ്റ്റ് 50 kg ആണ്. എസ് സി എസ് ടിക്ക് 48 kg മതി. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ആണ്. എസ് സി എസ് ടിക്ക് 76 സെൻറ്റിമീറ്റർ മതി. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ആണ്. എസ് സി എസ് ടിക്ക് 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഡിസ്റ്റൻറ്റ് വിഷൻ 6/6 സ്നെല്ലൻ ആണ്, 6/6 സ്നെല്ലൻ ആണ്. ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും. നിയർ വിഷൻ 0.5 സെല്ലൻ ആണ്, മറ്റേ ലെഫ്റ്റും 0.5 സെല്ലൻ ആണ്. സി ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട്, അത് ഫുള്ളായിരിക്കണം, അതും ലെഫ്റ്റും ഫുള്ളായിരിക്കണം. റൈറ്റും ലെഫ്റ്റും ഏകദേശം ഓൾമോസ്റ്റ് നല്ല കാഴ്ചയുള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നീ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം, ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനൊക്കെ അയക്കുമ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. ഇതേപോലെ നമ്മൾ ഐയുടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി നമ്മുടെ കണ്ണ് ഓക്കെയാണ്, കാഴ്ച ഓക്കെയാണ് എന്ന് അറിയുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റൊക്കെ ഉണ്ട്. 100 മീറ്റർ ഓട്ടം ഉണ്ട്, 14 സെക്കൻഡ് കൊണ്ട് അത് ഓടി കയറണം. ഹൈ ജമ്പ് ഉണ്ട്, 132.20 സെൻറ്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് ഉണ്ട്, 457.20 സെൻറ്റിമീറ്റർ ആണ്. പുട്ടിൻ ദി ഷോട്ട് 7.264 gram ആണ്, 609.60 സെൻറ്റിമീറ്റർ ആണ്. ത്രോ ഇൻ ദി ക്രിക്കറ്റ് ബോൾ 6,096 സെൻറ്റിമീറ്റർ ആണ്. റോപ്പ് ക്ലൈമ്പിംഗ് യൂസിങ് ഹാൻഡ് ഉള്ളി 365.80 സെൻറ്റിമീറ്റർ ആണ്. റോപ്പ് അതുപോലെ പുള്ളപ്പ് ഓർ ചിന്നിങ് 8 times ആണ്. 1500 meter റേസ് 5 മിനിറ്റ് 44 സെക്കൻഡ് ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് വീഡിയോ വലിയ ലെന്തായിപ്പോൾ. നിങ്ങൾക്ക് അയക്കാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അയക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചും ഈ ജോബിനെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് പി എസ് സി വഴിയാണ് വന്നിട്ടുള്ളത്, പി എസ് സി വഴി അയക്കേണ്ടത്. പിന്നെ ഇത് എൻ്റെ വെബ്സൈറ്റും ഇട്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞാൽ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്നല്ല, ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. മാക്സിമം എല്ലാവരും അയക്കുക, മറ്റൊന്നും ഷെയർ ചെയ്യുക. ഇത് അറിയാത്തതുകൊണ്ട് ആർക്കും ഒരു അവസരം മിസ്സാവരുത്, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.